ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. നീണ്ട് ഇടതൂർന്ന് മുടി സ്വന്തമാക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. എനിക്കും അതെ, നല്ല ലെങ്ത്തുള്ള മുടി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്, ചിലർക്ക് ഹെയർ പാക്സൊക്കെ ഇടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ വീട്ടിൽ പണ്ട് മുതലേ ചെയ്യുന്നൊരു കാര്യമാണ് ഹെയർ ഓയിലിങ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഹെയർ ഓയിലിങ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത്, മുടി നന്നായിട്ട് വളരാനായിട്ട് ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇപ്പോൾ എൻ്റെ ചേച്ചിയുടെ മോളുടെ മുടിയിലാണ് ഞാനിപ്പോൾ ഓയിലിടുന്നത്. എൻ്റെ ഹെയറിൽ ഓയിലിങ് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊരാളുടെ ഹെയറിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് കാണിച്ചു തരാൻ പറ്റും, അതുകൊണ്ടാണ് മോളുടെ മുടിയിൽ ചെയ്ത് കാണിക്കുന്നത്. മുടി പെട്ടെന്ന് നീളം വയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, മുടിയുടെ ഡ്രൈനെസ് ഒക്കെ മാറാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് ഹെയർ ഓയിലിങ്. പിന്നെ മുടി പൊട്ടിപ്പോവുക, സ്പ്ലിറ്റൻസ് ഒക്കെ വരാതിരിക്കാൻ, മുടിക്ക് പിന്നെ നല്ലൊരു തിളക്കൊക്കെ കിട്ടാനായിട്ട് ഈ ഓയിലിങ് നന്നായിട്ട് ചെയ്യുന്നത് കൊണ്ട് സാധിക്കും. അപ്പം നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ, എൻ്റെ പേര് ദീപ്തി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അതോടൊപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം, അതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക, അപ്പോഴാണ് ഞാൻ ഫ്യൂച്ചറിൽ നിന്നും എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ്സാവാതെ കാണാനായിട്ട് സാധിക്കുക. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ മുടി നല്ല ഫ്രിസി ആയിട്ട് കിടപ്പുണ്ട്, കുറച്ച് ഡ്രൈനെസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഓയിലിങ് ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കിടക്കുന്നത്. ഇതിപ്പോൾ സൈഡിൽ കൂടെ ഓടുന്നത് എൻ്റെ മോനാണ് കേട്ടോ, ദേവൂട്ടൻ. ഇപ്പോൾ ചേച്ചിയുടെ മോള് ഇപ്പോൾ എൻ്റെ വീട്ടിലാണ്, ചേച്ചിയുണ്ട്. ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് മുടിയൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല മോളുടെ. അപ്പോൾ നന്നായിട്ട് ഓയിലിടാൻ പോയപ്പോൾ ഞാനതൊരു വീഡിയോ കൂടിയാക്കി എടുത്തു എന്നുള്ളൂ. ഇതുപോലെയൊക്കെ ശ്രദ്ധിക്കാൻ പറ്റാതെ വരുമ്പോൾ മുടി പെട്ടെന്ന് തന്നെ പഴയ രീതിയിലേക്ക് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെയർ ഓയിലിങ്ങാണ് ചെയ്യാറ്. പിന്നെ മുടി ഇതുപോലെ ആവാതിരിക്കാനും ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ നന്നായിട്ട് ഓയിലിട്ട് മസാജ് ചെയ്ത് കുളിക്കുക. ഞാൻ സ്ഥിരമായിട്ട് അങ്ങനെയാണ് ചെയ്യുക. ആഴ്ചയിൽ ഒരു ദിവസം നന്നായിട്ട് ഓയിലിട്ട് മസാജ് ചെയ്ത് കുളിക്കും. അല്ലാത്ത ദിവസങ്ങളിൽ, ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ഓയിലിടുക. അത് നമ്മുടെ തലയോട്ടിയിലും മുടിയുടെ അറ്റത്തും കുറച്ച് ഓയിലിടും. ഒരുപാടൊന്നും ഇടില്ല, കുറച്ച് ഓയിലിട്ടിട്ടാണ് കുളിക്കുക. ഇതിപ്പോൾ പറയാൻ കാരണം, കുറച്ച് പേര് എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്, എല്ലാ ദിവസവും മുടി കഴുകണോ, അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലാണോ മുടി കഴുകേണ്ടത്, ആഴ്ചയിൽ എത്ര വട്ടം മുടി കഴുകാം, എല്ലാ ദിവസവും ഓയിലിടണോ, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയത്. എല്ലാ ദിവസവും മുടി കഴുകിയത് കൊണ്ട് ദോഷമൊന്നുമില്ല, അത് ഓരോ വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഇപ്പോൾ നല്ല വെള്ളത്തിലൊക്കെ മുടി കഴുകാൻ പറ്റുന്നവർ, മുടിക്ക് വേറെ പ്രോബ്ലംസ് ഇല്ലാത്തവർ, ഹെയർ ഫോളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യാം, കുഴപ്പമില്ല. ഡെയിലി ഹെയർ വാഷ് ചെയ്യുമ്പോൾ കുറച്ച് ഓയിലിട്ട് മാത്രം കുളിക്കുക. കാരണം എല്ലാ ദിവസവും ഒരുപാട് ഓയിലിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഓയിൽ കളയാൻ വേണ്ടി തന്നെ ഷാമ്പു യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. ഹെയർ പിന്നെ ഡ്രൈ ആവും. അപ്പോൾ കുറച്ച് ഓയിലിട്ടിട്ട് മാത്രം ഡെയിലി കുളിക്കുക. പിന്നെ മുടി കൊഴിച്ചിലുള്ളവർ, വെള്ളത്തിൻ്റെ പ്രശ്നമുള്ളവരൊക്കെ ആഴ്ചയിൽ 2 or 3 വട്ടം മാത്രം ഹെയർ വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഓയിലിങ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ മുടി കോമ്പ് ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് മുടി നമുക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊഴിവാക്കാനായിട്ട് കുളിക്കുന്നതിൻ്റെ എണ്ണം കുറയ്ക്കുക. പിന്നെ ഏത് ഓയിലാണ് നല്ലതെന്നൊക്കെയുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. എൻ്റെ എക്സ്പീരിയൻസിലുള്ള കാര്യങ്ങളാണ്, ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ള കുറച്ച് ഓയിൽസിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ആ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത്. താല്പര്യമുള്ളവർ കണ്ടു നോക്കാൻ ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം കേട്ടോ. ഇപ്പോൾ മോളുടെ ഹെയറിൽ അപ്ലൈ ചെയ്തേക്കുന്നത് വെർജിൻ കോക്കനട്ട് ഓയിലാണ്, ഉരുക്ക് വെളിച്ചെണ്ണ. കുട്ടികളുടെ ഹെയറിലൊക്കെ ഏറ്റവും നന്നായിട്ട് തോന്നിയിട്ടുള്ളത് ഉരുക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതാണ്. സ്കിന്നിലായാലും അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഒരു ഓയിൽ മാത്രം യൂസ് ചെയ്യുന്നതിനേലും എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് തോന്നിയിട്ടുള്ളത് ഒന്നിലധികം ഓയിൽസ്, 2 or 3 ഓയിൽസ് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുമ്പോഴാണ്, എൻ്റെ ഹെയറിൽ കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കോക്കനട്ട് ഓയിൽ, ഒലീവ് ഓയിൽ, ആൽമണ്ട് ഓയിൽ, അല്ലെങ്കിൽ കാസ്റ്റർ ഓയിലൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ താരനൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഓയിൽസ് ഒന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ ഒന്ന് ചൂടാക്കുക, എന്നിട്ട് ആ ചെറിയൊരു ചൂടോടുകൂടി തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താരനൊക്കെ പെട്ടെന്ന് മാറാനും നന്നായിരിക്കും. ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നതിലൂടെ ഇതിപ്പം മോളുടെ സ്കാൾപ്പിലും ഹെയറിൻ്റെ എൻഡ് വരെ നന്നായിട്ട് ഓയിൽ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്, ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് കൂടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കൊരു കോമ്പ് ചീർപ്പ് ഉപയോഗിച്ചിട്ട് എല്ലായിടത്തേക്കും ഓയിലെത്താൻ വേണ്ടിയിട്ട് ഒന്ന് ഈരി കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുപോലെ ഒരു വലിയ ചീർപ്പിൽ ഇരുന്നതായിരിക്കും നല്ലത്, മുടിയൊക്കെ പൊട്ടിപ്പോവാതിരിക്കാനായിട്ട്. ഇതുപോലെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടിയിലേക്ക് നന്നായിട്ട് ആ ഓയിൽ അബ്സോർബ് ആവുകയും ചെയ്യും. മുടി നല്ല സോഫ്റ്റായിട്ട് സിൽക്കി ആയിട്ട് വരും. വേറെ ഹെയർ പാക്സ് ഒന്നും ഇട്ടില്ലെങ്കിൽ കൂടി ഇങ്ങനെ മാത്രം ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ മുടിയുടെ ഒരു റഫ്നെസ് അല്ലെങ്കിൽ എന്താ പറയുക ഡ്രൈനെസ്സൊക്കെ മാറും ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. എൻ്റെ കുറച്ച് ലോങ് ഹെയർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഓയിലിട്ടതിന് ശേഷം എനിക്ക് ഇതുപോലെയൊക്കെ ചെയ്യുന്നത് വീഡിയോയിൽ കാണിക്കാൻ പറ്റാറില്ല. ഇപ്പോൾ മോളെ കിട്ടിയപ്പോൾ ഇതൊക്കെ ശരിക്കും കാണിച്ച് തരാനായിട്ട് സാധിച്ചു. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഹെയർഫോൾ നന്നായിട്ടുള്ള സമയത്ത് ഒരുപാട് സമയം കോമ്പ് ചെയ്യരുത്, അപ്പോൾ ഒരുപാട് മുടി കൊഴിഞ്ഞു പോകാറുണ്ട്. എനിക്ക് ഹെയർഫോൾ പ്രോബ്ലംസ് ഉള്ള ടൈമിൽ ചെയ്യുമ്പോൾ ഇതുപോലെ നന്നായി ഈരിയതിന് ശേഷം മുടിയൊന്ന് കെട്ടി വെച്ചിട്ട് നമുക്ക് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം ഹെയർ വാഷ് ചെയ്യാനായിട്ട്. ആ ഓയിൽ നന്നായിട്ട് ഹെയറിലേക്ക് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൂടുതൽ ചെയ്യാറ്. മുടി നന്നായിട്ട് ഫ്രിസി ആയ ടൈമിലും ഡ്രൈനെസ് ഒക്കെ ഉള്ളപ്പോഴാണ്. നോർമൽ കണ്ടീഷനിൽ ഇരിക്കുമ്പോൾ ഞാൻ ഇത്ര ടൈം വെക്കാറില്ല. ഈ നീരിറക്കത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ രാത്രി ഹെയർ വാഷ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലാത്തവരാണെങ്കിൽ നമുക്ക് രാവിലെ ഇതുപോലെ ചെയ്തിട്ട് വൈകിട്ട് ഹെയർ വാഷ് ചെയ്യാം. അല്ലെങ്കിൽ രാത്രി ഇതുപോലെ ഓയിലിംഗ് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ ഹെയർ വാഷ് ചെയ്യാം. സ്പ്ലിറ്റ് എൻഡ്സും ഡ്രൈനെസ്സും ഒക്കെ ഒരാഴ്ച കൊണ്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഹെയർ വാഷ് ചെയ്യുമ്പോൾ മാക്സിമം മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഷാമ്പൂ, ബേബി ഷാമ്പൂ അല്ലെങ്കിൽ ഹെർബൽ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യുക. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവരാണെങ്കിൽ താളിയൊക്കെ യൂസ് ചെയ്യാം. ആഴ്ചയിലൊരിക്കൽ ഹെവി ഓയിലിങ്ങിന് ശേഷം മാത്രം ഷാമ്പൂ യൂസ് ചെയ്യുക. അല്ലാത്ത ദിവസങ്ങളിൽ ഓയിലിടുകയാണെങ്കിൽ വളരെ കുറച്ച് ഓയിലിട്ടതിന് ശേഷം നമുക്ക് വെറുതെ വെള്ളമൊഴിച്ച് വാഷ് ചെയ്യാം. ഇതുപോലെയൊക്കെയുള്ള ടിപ്സാണ് ഞാൻ ഫോളോ ചെയ്യാറ്. എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ളത്, എൻ്റെ ഹെയറിനും സ്യൂട്ട് ആയിട്ടുള്ളത് ഈ മെത്തേഡ്സൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും കൂടി ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.